ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും, താൻ ജയിലിലാവും, അങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം SFI-ന്റെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. നമസ്കാരം. എന്നും നമ്മുടെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചും മുഖ്യമന്ത്രിയെ കുറിച്ചും ഒക്കെയാണ്. എന്നാൽ വിഷയം ഏകദേശം ഇതുതന്നെയാണ്. പക്ഷേ നമ്മുടെ യുവതലമുറയ്ക്കും ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. മേഘ, എന്താണ് ഈ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം? എത്ര വയസ്സായി? 22 വയസ്സായി. ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കാണുന്നത്? കാരണം നിങ്ങളുടെ കണ്ണിൽ, ഈ ചെറുപ്പ യുവതലമുറയുടെ കണ്ണിൽ എങ്ങനെയാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്ന് പറയുമ്പോ? എന്റെ +2 സമയത്ത് നമ്മള് പല പാർട്ടിയാണെങ്കിലും ഓരോ ഫ്രണ്ട്സും ഓരോ പാർട്ടിയായിരിക്കും, പക്ഷെ എല്ലാരും ഒരുമിച്ച് അവരുടേതായ കാര്യങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കൂടെ മാറി, കോളേജ് ആ ഒരു സമയത്തെയപ്പോഴാണ് കുറച്ചുകൂടിയും, ഞാൻ കോളേജിലൊക്കെ പോയിട്ട്, അപ്പൊ പാർട്ടി അതൊന്നും കാര്യമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അക്രമ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഫ്രണ്ട്സ് എന്നുള്ള രീതി മാറിയിട്ട് പാർട്ടി വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലും. ഇപ്പം ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പോലും പേടിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രധാന വിഷയമാണ് ഈ പാർട്ടി വെച്ചിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാഷ്വലി ഒരു സംസാരത്തിന്റെ ആടാ അവരങ്ങനെ ചെയ്തു, അപ്പോഴേക്കും ആ പാർട്ടി ഇൻവോൾവ് ആയി, ആ പാർട്ടിനെ കുറിച്ച് കുത്തി 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 ആ ഒരു ബന്ധമേ ഇല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം എന്നൊരു അഭിപ്രായം മേഘയ്ക്കുണ്ടോ? എനിക്ക് പേഴ്സണലി കലാലയ രാഷ്ട്രീയം താല്പര്യമില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പണ്ട് പൊളിറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അതെ, നമുക്ക് ഹിസ്റ്ററിയില് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിലൊക്കെ പഠിച്ചതല്ല ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് പൈസ ഉണ്ടാക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, അവര് മാത്രം നന്നാവുന്നു, ബാക്കിയുള്ളവര് ജയിലിൽ പോയി കിടക്കുന്നു. അതായത് സാധാരണപ്പെട്ട കുട്ടികള്, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ, അവരൊക്കെ ജയിലിൽ പോയി കിടക്കുക. എന്നിട്ട് പിന്നെ അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വിദ്യാഭ്യാസം ഇല്ല, അതിന്റെ കൂടെ തന്നെ ഈ ജയിലിൽ കിടന്നുണ്ട്, അതിന്റേതായ എഫക്ട് സൊസൈറ്റിയിൽ ഒരു വില ഉണ്ടാവില്ല, ആ അവൻ കഞ്ചാവ അല്ലെങ്കിൽ അവൻ പാർട്ടിയാ, ആ ഒരു രീതിയിൽ അങ്ങ് അടിച്ചമർത്തി പോകും. അപ്പം അവരെ വിദ്യാഭ്യാസം വളർത്താൻ ഈ പാർട്ടി സഹായിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ പാർട്ടി ജനങ്ങൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പെടും എന്നുള്ളവരെ മാത്രം സഹായിച്ചു പോകും. അപ്പം ഈ പാർട്ടിനോടൊരു സ്നേഹം, അല്ലെങ്കിൽ പണ്ട് മുതലേ പാർട്ടിനെ കുറിച്ച് കേട്ട് കേട്ട് വളർന്നവരുണ്ട് ചിലര്. അപ്പൊ അവരുടെ വളർച്ച ഒന്നും അല്ലാണ്ടായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോ എന്താണ് ഇപ്പോഴുള്ള പാർട്ടിയെ കുറിച്ച്, ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, എന്താണ് ഇപ്പൊ നേതാക്കളുടെ, നമ്മുടെ നേതാക്കന്മാരെയൊക്കെ അറിയാലോ, പഴയകാല നേതാക്കന്മാരല്ല, അന്നത്തെ കാലത്ത് EMS, KRUNAKARAN, NAYANAR, അങ്ങ് അച്യുതാനന്ദൻ, ഞാൻ പഠിച്ച കാലത്തുള്ള പാർട്ടിയും ആ ഒരു രാഷ്ട്രീയം ഒന്നല്ല ഇപ്പോ. ഇപ്പൊ എല്ലാം മാറി, ഇപ്പൊ എല്ലാം സ്വാർത്ഥമാണ്, സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ മത്സരിച്ച് മുന്നിലെത്താം, അത് മാത്രം, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ കാരണം ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു ചിന്താഗതിയേ അല്ല. പണ്ടൊക്കെ സമരങ്ങളും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടന്നത് ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്റെ കൂടെ അവരും ഒരുമിച്ചെത്തണം, ആ ഒരു ജാതി, ആ ഒരു മതം, ആ ഒരു പ്രശ്നത്തിനെല്ലാം സോൾവ് ചെയ്യാനായിരുന്നെങ്കിൽ ഇപ്പൊ ആ ഒരു പ്രശ്നമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടീനെ ഒത്തുപിടിക്കുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേഘ, ഇപ്പോ കോളേജിൽ പഠിച്ചെന്നിരിക്കട്ടെ, ഇപ്പൊ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോ SFI പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, ഒരു SFI പ്രവർത്തകയാണ്, അല്ലെങ്കിൽ SFI ഒരു കോളേജിലെ എന്തെങ്കിലും ചെയർമാനോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമീപകാലങ്ങളിലൊക്കെ ഗവർണറെ തടയുന്നതും, വളരെ നമുക്ക് ഈ ഒരു അതിരുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഗവർണറെ തടയുകയും പുലപ്പിൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഇപ്പം മേഘ ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകയാണ് എന്നുള്ളതിൽ മേഘയ്ക്ക് നല്ലൊരു പോസ്റ്റ് അവർ തരുന്നുണ്ട് എന്ന് കരുതട്ടെ, അന്ന് വിചാരിച്ചോളൂ, മേഘ ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കണം, ഇവരെല്ലാം നയിക്കണം, സമരത്തിനിറങ്ങാത്ത വിദ്യാർത്ഥികളെ നിർബന്ധിച്ചിറക്കണം, അല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഇറക്കണം, അതുപോലെ ഗവർണറെ എന്ത് വില കൊടുത്തും തടയണം, ഇത്തരത്തിലൊക്കെ ഒരു ഒരു പ്രലോഭനങ്ങൾ തന്നാൽ, അതായത് ജീവിതത്തിൽ ചിലപ്പോൾ ചിന്താചിറവിനെ പോലെ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ യുവജന കമ്മീഷന്റെ അധ്യക്ഷതയാക്കിയെന്ന് വരാം, അങ്ങനെയൊക്കെ ഒരു ഓഫർ കിട്ടിയാൽ സ്വീകരിക്കും? എന്താ
ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം പാർട്ടി വെച്ച് പോവുകയാണെങ്കിൽ പിന്നെ ജീവിതകാലം മൊത്തം പാർട്ടി മാത്രമായി പോകും. പാർട്ടി മാത്രമാണെങ്കിലും ജീവിതത്തിൽ നേട്ടം ഉണ്ടാകില്ല. ജീവിതത്തിൽ നമുക്ക് സ്വന്തം നേട്ടം എന്ന് പറയുന്നത്, ഇപ്പം ചിന്താ ജെറോമിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കിയാല് അത് നേരിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവുകൊണ്ട് കിട്ടിയ ഒരു കാര്യമല്ല എന്നാണ്, അങ്ങനെയാണ് പറയുന്നതും തെളിവുകളും അങ്ങനെയാണ്. ഇപ്പൊ വാഴക്കുല അല്ല, അവര് പറയുന്നത് പുറത്തുകാര് പറയുന്നത് ഇരിക്കട്ടെ, കുറച്ച് ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് മാത്രം എല്ലാം അറിയുന്ന ഒരാളാവും. അല്ല, ഇംഗ്ലീഷ് പറയുന്നത് ശരിയാണോന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, അവര് ഇംഗ്ലീഷ് പറയുന്നതിന്റെ ആ ഒരു എന്താ വേ ഓഫ് ടോക്ക് നമ്മളെ മലയാളം കലർത്തിയ രീതിയിലായോണ്ട് CPM ആ ഒരു പക്ഷം പറയുന്നത് അവര് പറയുന്ന ആ ഒരു രീതിയാണ് കളിയാക്കുന്നത്, അങ്ങനെയാണെന്ന് പറയുന്നത്. പക്ഷെ അതല്ലല്ലോ, ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇന്നതാണ് എന്ന് വാസ്തവത്തോടെ പറയുമ്പോൾ അത് കൃത്യമായിരിക്കണം. അതായത് ഇപ്പം സുമേഷ് ഏട്ടൻ എഴുതിയ ഒരു ബുക്ക് എടുത്തിട്ട് അത് ഞാൻ എഴുതിയതാണ് അല്ലെങ്കിൽ അത് വേറൊരാൾ എഴുതിയാന്ന് പറഞ്ഞ് മാറ്റി എഴുതി കൊടുത്ത് മാർക്ക് ചിലപ്പം കിട്ടുമായിരിക്കും, സ്വാധീനം കൊണ്ട് കിട്ടുമായിരിക്കും. പക്ഷെ അപ്പം നമ്മളുടെ കഴിവല്ല, അത് സ്വാധീനം മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റ് കിട്ടുന്നോണ്ട് കാര്യമില്ല. ഇപ്പൊ മേഘ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20,000 25,000 അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ 40,000 രൂപ സാലറി കിട്ടും എന്ന് വെച്ചോ, അല്ലെങ്കിൽ 50,000 കൂട്ടിക്കും. പക്ഷെ ഒരു പാർട്ടിയോടൊപ്പം നിന്നാൽ, ഞാൻ ഈ പറയുന്ന രീതിയിൽ പാർട്ടി പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ മേഘയ്ക്ക് നേട്ടം ഉണ്ടാവും. അതായത് ചിലപ്പോൾ ലക്ഷങ്ങൾ ശമ്പളം കിട്ടാം, മറ്റേ ആനുകൂല്യങ്ങൾ കിട്ടും, പാർട്ടിയിൽ വലിയൊരു സ്ഥാനം കിട്ടും. അങ്ങനെ വരുമ്പം മേഘയ്ക്ക് വ്യക്തിപരമായും കുടുംബപരമായും ഒക്കെ നേട്ടമല്ലേ അത്? അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം പൈസ കൊടുത്ത് എല്ലാം നേടാൻ പറ്റൂല. ഒരു വിഭാഗത്തിന്റെ ശത്രുത വാങ്ങിക്കൂട്ടിയിട്ട് ചെയ്യുന്നത് ശരിയായിട്ടാണ് വേറൊരു വിഭാഗം ശത്രുതയും കൊണ്ട് വരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അത് തെറ്റാണ്, അത് ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് അല്ലെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ അത് ഒരിക്കലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ സ്വീകരിക്കില്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ 8 വർഷങ്ങളായി നിങ്ങൾ പൊളിറ്റിക്സ് ഇത് ജേർണലിസം പഠിക്കുന്ന സമയത്തൊക്കെ ഈ ജേർണലിസം ഈ പിണറായി വിജയന്റെ ഭരണം വന്നതിന് ശേഷമാണ് ഈ ഒരു മേഘ ജേർണലിസത്തിൽ ചേർന്നത് അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഇപ്പോഴുള്ള ഈ ഒരു മുഖ്യമന്ത്രിയുടെ, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, പിണറായി വിജയന്റെ സ്ഥാനത്ത് ഏതൊരു മുഖ്യമന്ത്രിയും ആയിക്കോട്ടെ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് ന്യായീകരിക്കുന്നുണ്ടോ? അതിനെങ്ങനെ കാണുന്നു? അത് ഇപ്പം പിണറായി, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ധൂർത്ത്, ഇത്തരം അഴിമതികള്, മുഖത്ത് നോക്കി മാധ്യമ പ്രവർത്തകരോടും നിയമസഭയിലും പോലും കള്ളം പറയുക, ഇത്തരം പ്രവൃത്തികളെ അത് സമൂഹത്തെ അല്ലെങ്കിൽ ഇപ്പൊ വളർന്നു വരാൻ നിങ്ങളുടെ പ്രായത്തിലുള്ള തലമുറയെ എങ്ങനെ അത് ബാധിക്കും? ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാനൊരു സാറ്റലൈറ്റ് ചാനലില് ട്രെയിനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ നേരിട്ട് മുഖ്യമന്ത്രി ഈ പറയുന്നതൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്, ചെടിച്ചട്ടി എടുത്ത് ആക്രമിക്കുന്നതൊക്കെ ലൈവ് ആയിരുന്നു അവിടെ. അപ്പൊ ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുക. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി കാണുന്നതും ഈ ലൈവില് കാണുന്നുണ്ട്. മുഖ്യമന്ത്രി കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കുന്നു, അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ്, അങ്ങനെയാണ്, അങ്ങനത്തെ രീതിയിൽ പ്രതികരിച്ചു. പിന്നെ അത് മെല്ലെ പാർട്ടിയിലേക്ക് വരും എന്നായപ്പോ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് അതേ നിന്ന നിപ്പില് മാറ്റി പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സാറ്റലൈറ്റ് TV അതുപോലെ തന്നെ ടെക്നോളജി എല്ലാം വലുതാണ്, YouTube നിരവധി. അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് കിട്ടുന്ന മുഖ്യമന്ത്രിക്ക് പോലും അറിയാം, പിടിക്കപ്പെടുന്ന അറിഞ്ഞിട്ടും പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ കള്ളം പറയുന്നത് കാണുമ്പോ എനിക്കൊരു പാർട്ടിക്ക് വേണ്ടിയാണോ കള്ളം പറയുന്നത്, അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയാണോ കള്ളം പറയുന്നത്? അല്ല, വ്യക്തിപരം മാത്രമല്ലല്ലോ, അവിടെ സ്വന്തം പാർട്ടിയിലുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണെങ്കിലും. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഈ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണല്ലോ അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു കാര്യം കൂടി പ്രയോഗം അല്ലെ കാര്യം കൂടി പിന്നെ കാണിക്കുക എന്ന് പറയുമ്പോൾ, ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും തീവ്രത കുറഞ്ഞ ഒരു പ്രതിഷേധമാണ്. അപ്പൊ അതിന് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനോഭാവമുള്ള ഒരു മനുഷ്യൻ അത്തരത്തിൽ പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ല, അതാ വ്യക്തിപരമായി. ഇപ്പം പിണറായി സർക്കാരിന്റെ ഒരു കാര്യങ്ങൾ ഈ പൊളിറ്റിക്കലി ഒക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ അത് പഠിച്ചു വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ആളുടെ സേഫ് സോണില് ആദ്യ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയതിന് ശേഷം മാത്രം ബാക്കിയുള്ളവരെ ഒന്ന് പരിഗണിക്കും. അതും പരിഗണന മാത്രമാണ്, പൂർണ്ണമായിട്ടും ഇല്ല. എന്നാലും അത് ചെറിയൊരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം SFI ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത്
മുഖ്യമന്ത്രി എന്നതിനുപരി ഒരു സഖാവാണ് പിണറായി വിജയൻ. അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു ഡയറക്റ്റ്. ഇപ്പം പ്രവർത്തകരുടെ അടുത്ത് പോയി പറയേണ്ട, അവർ ആ ഒരു സിറ്റുവേഷനിൽ പ്രതികരിച്ചു എന്ന് വരില്ല. പക്ഷേ അത് നേതാക്കളുടെ ഇടയിൽ കൂടെ ഇത്രയും പ്രശ്നം വേണ്ട, ഈ പ്രതികരണം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതികരിക്കാം, ഏതൊരു എന്ത് കാര്യത്തിനാണെങ്കിലും പ്രതിഷേധിക്കാനുള്ള അവകാശം ഒക്കെ ഉണ്ട്. അതിപ്പോ SFI ആണെങ്കിലും ABVP ആണെങ്കിലും ആർക്കാണെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷെ അതൊരു അതിര് കടന്ന് ഇപ്പം ഒരാൾ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ, അതായത് പൊളിറ്റീഷ്യൻ ആയാലും അവര് പോകുമ്പോ അവരുടെ അടുത്തേക്ക് കയറി ആക്രമിക്കുക എന്ന് പറയുമ്പോ അത് അക്രമം തന്നെയാണ്, ഏത് പാർട്ടി ആണെങ്കിലും അക്രമമാണ്. അപ്പം ആ ഒരു പരിധി, സ്വന്തം പരിധി എന്താണ്? ഇപ്പം ഞാൻ ഓടി ചെല്ലുമ്പോ എന്റെ സ്വാതന്ത്ര്യം ഓപ്പോസിറ്റ് ഉള്ള ആൾക്കുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള. അപ്പൊ ഈ ഭരണം, അത് ഞാൻ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിന്റെ ധൂർത്തിനെയൊക്കെ കുറിച്ചാണ്. കാരണം അറിയാലോ, ഇപ്പൊ ലിഫ്റ്റിന് വേണ്ടിയിട്ട്, ചാണകക്കുഴിക്ക് വേണ്ടിയിട്ട്, പശുവിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്, നീന്തൽക്കുളം നവീകരിക്കുന്നതിന് വേണ്ടി, കിയ കാർണിവൽ വാങ്ങിക്കാൻ, ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട്, കർട്ടൻ വാങ്ങിക്കാൻ, വിദേശ ചികിത്സയ്ക്ക്, ഭാര്യയ്ക്ക് ചികിത്സ വേറെ, ഇത്തരത്തിലുള്ള പിന്നെ അദ്ദേഹത്തിന്റെ ഈ ധൂർത്ത്, ഈ ധൂർത്തുകളെ കുറിച്ച്. കാരണം 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടാതെ പിന്നെ പ്രായമുള്ള ആൾക്കാർ റോഡിൽ കസേരയിട്ടിരുന്നും പിച്ചച്ചട്ടി എടുത്തും ഒക്കെ പ്രതിഷേധിക്കുന്ന നാടായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതായിപ്പോൾ നിയമസഭയിൽ ഡൈനിങ് ഹാൾ നവീകരിക്കാൻ വേണ്ടി 12 കോടി രൂപ, അത് ഇന്നിപ്പോൾ വേഗയാണല്ലോ വാർത്ത ചെയ്തത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വരുമ്പോൾ ഉള്ള കാര്യം ഞാൻ ചോദിച്ചത്, ധൂർത്ത്, അത് ധൂർത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് പിണറായി വിജയൻ ആ ഒരു സാധനം മാത്രമേ വരുള്ളൂ. കാരണം ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും സർക്കാരിന് കടമുണ്ട്, കേന്ദ്രം പൈസ കൊടുക്കുന്നില്ല, ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ പിണറായി വിജയൻ എന്നുള്ള ഒരു മുഖ്യമന്ത്രി വിചാരിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിച്ചു വെക്കായിരുന്നു. കടം എന്നത് എന്തായാലും ഇത്ര വലിയൊരു സംസ്ഥാനമാണ്, ചെലവുകളുണ്ട്, വികസനം വേണം, എല്ലാം വേണം, അത് ചെയ്യാം. പക്ഷെ വികസനം എന്നതിലുപരി സ്വന്തം കാര്യം, ഇപ്പൊ നവകേരള സദസ് കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി വിജയന് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ പിണറായി വിജയന് ഉപകാരം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ ഒരു ട്രിപ്പ് മൂടെങ്കിലും മുപ്പരക്ക് കിട്ടും. അതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ ജനങ്ങൾക്ക്, ഇത് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം ഒക്കെയാണ്. അപ്പം അത് ജനങ്ങൾക്ക് ഒരാൾക്കെങ്കിലും വേണം. ഇപ്പൊ CPMലുള്ളവർ തന്നെയാണ് അധികവും പ്രതികരിക്കുന്നത്. എത്രയോ വീഡിയോസ് കാണാം, പാർട്ടീനെ വിശ്വസിച്ചു, അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് ഇവരെന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോവാ. ഇതാണ് ഈ നവോത്ഥാന മതിൽ 50 കോടി രൂപ മുടക്കിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നവോത്ഥാന മതിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ആ നവോത്ഥാന മതിൽ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് വെളുപ്പാങ്കലത്താണ് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ എന്താണ് ശബരിമലയിൽ പോലീസിന്റെ അകമ്പടിയോട് കയറ്റിയത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ അതിനെ ന്യായീകരിക്കുന്നുണ്ടോ? വിശ്വാസത്തെ, അതായത് ഒരു ഒരു മത, ഏതൊരു മതവിഭാഗം ആയിക്കോട്ടെ, ആ മതവിഭാഗത്തിന്റെ വിശ്വാസമാണത്. ആ വിശ്വാസത്തെ ഇത്രയും 50 കോടി രൂപ പൊതു ഖജനാവിൽ നിന്ന് മുടക്കി വനിതാ മതിൽ കെട്ടുക, അതിനുശേഷം പോലീസിന്റെ അകമ്പടിയിൽ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ എത്തിക്കുക, ഇതൊക്കെ ഒരു 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 സ്ത്രീ എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെ കാണുന്നു, അംഗീകരിക്കുന്നുണ്ടോ? ഒരു സ്ത്രീ എന്നുള്ളതല്ല, ഇപ്പോ ഒരു വ്യക്തി എന്നുള്ള നിലയില് എന്റെ വിശ്വാസം അത് എന്റെ പൂർവീകര് തന്നതാണ്. അത് ആ രീതിയിൽ, അല്ലെങ്കിൽ പൂർവീകര് അതുമല്ലെങ്കിൽ ഇപ്പം ഒരു നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തരുന്നതായിരിക്കില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ആശയമായിരിക്കില്ല മുന്നോട്ടേക്ക് വരുന്നത്. ചിലപ്പോൾ അത് മാറാതിരിക്കാം. അത് വിശ്വാസം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാത്രമുള്ള കാര്യമാണ്. അപ്പം അതില് ഇന്നത് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യരുത് ഒരാളും പറയണ്ടേ, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ വ്യക്തി. ഇപ്പൊ ശബരിമലയെ സംബന്ധിച്ച് അവിടെ കയറണോ വേണ്ടോ എന്നുള്ള അയ്യപ്പന്മാര് അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും തീരുമാനിച്ചിട്ടുണ്ട്. ആരും അതിക്രമിച്ച് കയറും അല്ലെങ്കിൽ കയറില്ല എന്നുള്ളതല്ല. ഞാൻ എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവോത്ഥാന മതിലൊക്കെ ഈ 50 കോടി രൂപ മുടക്കി നിർമ്മിച്ച് കെട്ടിയതിന് ശേഷം പിന്നീട് പോലീസിന്റെ ഒത്താശയോട് സർക്കാർ വനിതകളെ കയറ്റിയതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് വിശ്വാസങ്ങളുടെ കാര്യം എനിക്ക് വെച്ച്. അപ്പം ആ ഒരു വിശ്വാസത്തിന് തല്ലുകെടുത്താൻ വേണ്ടി ഇങ്ങനെ 50 ലക്ഷം രൂപ കൊടുത്ത് ഇറക്കുന്നതിലൊന്നും കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശം. അതായത് വിശ്വാസം എന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ള കാര്യം, അതിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, ഇനി ഇത് രണ്ടും ആണെങ്കിലും പ്രശ്നമല്ല എന്നുള്ളതാണ് നമ്മളെ ഭരണഘടന പോലും പറയുന്നത്. അപ്പം ആ ഭരണഘടന പറയുന്നത് അംഗീകരിച്ച് ആ രീതിയിൽ നിൽക്കാനെങ്കിലും ഒരു നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അപ്പം എന്നുവെച്ചാൽ അത്രയും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഇതിപ്പം ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം ചെയ്യാൻ തോന്നുക. എനിക്ക് ആയുഷ് ഉണ്ടായപ്പോ അങ്ങനെയാണ് തോന്നിയത്. ഇത് വെറുതെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി മതത്തെ വിശ്വാസത്തെയൊക്കെ വലിച്ചഴിക്കും പോലെ തോന്നുന്നു. പാർട്ടിയുടെ പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാൻ കഴിയും.
അതാണ് പാർട്ടിയിൽ ഞാൻ ചോദിച്ചോട്ടെ, പാർട്ടിയുടെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന നേതാക്കൾ, നേതാക്കന്മാരുടെ ഭാര്യമാരോ അവരുടെ വീട്ടിലുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ വനിതകളായ പാർട്ടി പ്രവർത്തകരോ ഇവർക്ക് ആരെങ്കിലും കയറാമായിരുന്നല്ലോ. അല്ല, അതിപ്പം പാർട്ടിയുടെ കേരളത്തിലെ പാർട്ടി, നാഷണലി ഞാൻ പറയുന്നില്ല, കേരളത്തിലെ പാർട്ടിയില് ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും, താൻ ജയിലിലാവും, അങ്ങനെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും പതുങ്ങി നിൽക്കും. അതായത് അടി ഉണ്ടാക്കാനും തല്ലുപിടിക്കാനും ഒക്കെ ഈ സാധാരണക്കാര് അല്ലെങ്കിൽ സാധാരണക്കാരിൽ ആരെങ്കിലും ഒക്കെ മത്സരിക്കാൻ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അതിനൊക്കെ ഈ നേതാവ്, നേതാവിന്റെ ഭാര്യ, അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോകുന്നത്. നല്ലതാണോ? ആ പറഞ്ഞത് തന്നെ നല്ലതല്ല. അതിലൊന്നും ഇപ്പൊ രാഷ്ട്രീയം എന്നുള്ളതിന് അതിന്റെ ഒരു വാല്യൂ ഇല്ലാണ്ടായി പോയി. ഇപ്പം ഞാൻ വോട്ട് ചെയ്യുമ്പോ ഞാൻ ആലോചിക്കും ഇത് എന്തിനു ചെയ്യാം, ആർക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, പക്ഷേ വോട്ട് ചെയ്യുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് ഈ എന്റെ ഈ ഒരു വോട്ട് ചെയ്യാതിരുന്ന അത് എന്റെ അവകാശമാണ് ഞാൻ ഇല്ലാണ്ടാക്കുന്നത്, അത് നോട്ടയാക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല. പക്ഷെ ഇത് ചെയ്തത് കൊണ്ട് ഇതുകൊണ്ട് ആർക്കും ഉപയോഗം ഇല്ല എന്നുള്ളൊരു സങ്കടമുണ്ട് ഇപ്പൊ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴുള്ള കേരളത്തിലെ യുവതലമുറ, ആരും കേരളത്തിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും UKയിലെയും അതുപോലെ ഇറ്റലിയിലും പിന്നെ കാനഡയിലും ഒക്കെ പോവുകയാണ്. അപ്പോ എന്താണ് യുവതലമുറ, നമ്മുടെ മിടുക്കരായ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ പോകുമ്പോ എന്തായിരിക്കും, അതിനെ കുറിച്ച് എങ്ങനെ തോന്നും? അത് പ്രധാനമായിട്ട് ഇവിടുത്തെ ഈ സിസ്റ്റം തന്നെയാണ് മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാ, എല്ലാം തരുന്നുണ്ട് പക്ഷെ ഒന്നുമില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ര കോടി മുടക്കി, ഇത്ര കോടി മുടക്കി, ഇത്ര കോടി മുടക്കി. ബജറ്റ് വരുമ്പം പറയുന്ന കാര്യങ്ങൾ ഇതാണ്, പക്ഷെ ഇതൊക്കെ ആർക്ക് കിട്ടുന്നത്, എന്ത് കിട്ടുന്നു ചോദിക്കുമ്പോ ഒന്നുമില്ല. ഇപ്പം റിപ്പോർട്ടുകൾ എടുത്തു നോക്കുമ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം തന്നെ ഒരുപാട് പെൻഡിംഗ് ആയി കിടക്കാണ്. കൊടുക്കുന്നത് മറ്റ് രാജ്യങ്ങളെക്കാളും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിലുള്ള സ്കോളർഷിപ്പ് തുച്ഛമായ തുക. പ്രത്യേകിച്ച് ഇത്രയും പ്രശ്നങ്ങൾ, കടം, അതിന്റെ കൂടെ ഇങ്ങനെ പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമുക്ക് ഈ സ്കോളർഷിപ്പ് ഇപ്പൊ 3000 എന്ന് പറഞ്ഞാൽ ആ 3000 ആണ് ഒരു വർഷം തരുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ പുറത്തു പോകുക എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യാനാണെങ്കിലും സേഫ്റ്റി ഉണ്ട്. അതായത് ഇപ്പൊ പാർട്ട് ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ജീവന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരവിടെ സേഫ് ആണ്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, പ്ലസ് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് മൊത്തം പുറത്തുനിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അധികാളും പുറത്തേക്ക് പോകുന്നതെന്നാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ കേരളത്തിലെ പല സംരംഭങ്ങളും തൊഴിൽശാലകളും ഒക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോടാണല്ലോ, അപ്പം അവിടെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ അറിയാം, ഒരുപാട് തൊഴിൽശാലകൾ പൂട്ടിച്ചിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്, CPM തന്നെയാണ് പൂട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരാൾ സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മേഘയാണ് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങണമെന്നിരിക്കട്ടെ, കുറച്ച് പൈസയെ കിട്ടി, ലോട്ടറി അടിച്ചു, ഇപ്പം ലോട്ടറി അടിച്ചു കുറേ കാശ് കൈ കിട്ടി, അപ്പോൾ വിചാരിക്കുന്ന ഒരു ഒരു എന്താണ് ഒരു സംരംഭം തുടങ്ങാം, തുടങ്ങാൻ ധൈര്യമുണ്ടോ കേരളത്തിൽ? നമുക്കൊരു പാർട്ടി സപ്പോർട്ട് വേണം. ആ പാർട്ടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പാർട്ടിയില്, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടി മാത്രം ഒരു പാർട്ടി വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. ആ പാർട്ടി കൊടുക്കുന്ന ആ നയം അത് പറയുന്നതായിരിക്കണം ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ CPM മാത്രമല്ലല്ലോ, ഇപ്പൊ ഏത് പാർട്ടി നോക്കിയാലും അവർ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിച്ച പൊളിറ്റിക്സ് വേറെയാണ്, ഞാൻ കാണുന്ന പൊളിറ്റിക്സ് വേറെയാണ്. ഇപ്പം ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരുന്നു, ഇതാണ് കേരളം അല്ലെങ്കിൽ ഇതാണ് ഇന്ത്യ, ഇതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് എന്നെല്ലാം മനസ്സിലാക്കി അതുകൊണ്ട് പൊരുത്തപ്പെട്ട് വരുന്നു. എനിക്ക് ഈ പൊളിറ്റിക്സിലൊന്നും താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് വെച്ചാ ഞാൻ പഠിച്ചത് വേറെ, കാണുന്നത് വേറെ, അതുകൊണ്ടുള്ള ഒരു വിഷയമാണ്. എന്തായാലും മേഘ വളരെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. ചായയും സവാളയും ഉണ്ട്, അത് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, ശരി കേട്ടോ. എന്തായാലും നമുക്ക് കാണാം, മേഘയുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ, നമ്മുടെ യുവതലമുറ തന്നെ പറയുന്നതൊക്കെ കേട്ടല്ലോ, അവർക്ക് നമ്മളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതിയാണ് അവർക്കൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ പോലും അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറ പോലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പക്വതയും അറിവുമൊക്കെ അവർക്കുണ്ട് എന്നുള്ള കാര്യം വളരെ സന്തോഷകരം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. എന്തായാലും നമുക്ക് വീണ്ടും കാണാം നാളെ.